ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കും സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും പതിനായിരം കടന്ന് കോവിഡ് രോഗികൾ സംസ്ഥാനത്തൊട്ടാകെ അടച്ചുപൂട്ടലിന് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും കേരള തമിഴ്നാട് കർണാടക അതിർത്തികളിൽ കർശന പരിശോധന നാലായിരത്തിലേറെ ട്രെയിൻ കോച്ചുകളെ റെയിൽവേ കോവിഡ് ഐസൊലേഷൻ സെന്ററുകളാക്കി കോവിഡ് വ്യാപനം തീവ്രമായതോടെ സംസ്ഥാനത്ത് നടത്തിയ കൂട്ട പരിശോധനയുടെ രണ്ടാം ഘട്ട ഫലം ഇന്നറിയാം ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരം വാർത്തകൾ വിശദമായി രാജ്യത്ത് കോവിഡ് വ്യാപനം തീവ്രമാകുന്ന സാഹചര്യത്തിൽ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കും ആരോഗ്യ മന്ത്രാലയത്തിലെ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതായാണ് സൂചന സംസ്ഥാനത്ത് കോവിഡ് അതിതീവ്ര വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ മുഴുവൻ ജില്ലകളിലും അടച്ചുപൂട്ടലിന് സമാനമായ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും ഞായറാഴ്ചകളിൽ ആൾക്കൂട്ടങ്ങളും കടകമ്പോളങ്ങൾ തുറക്കുന്നതിനും നിയന്ത്രണമുണ്ടാകും പൊതുജനങ്ങൾ അകാരണമായി പുറം യാത്രകൾ ഒഴിവാക്കണം വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുനിന്നും സംസ്ഥാനത്തെത്തുന്നവർ നിർബന്ധമായും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ആർ ടി പി സിആർ പരിശോധന നിർബന്ധമാക്കി സംസ്ഥാനത്ത് എത്തുന്നവർ നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പോ എത്തിയ ഉടനെയോ ആർ ടി പി സി ആർ പരിശോധന നടത്തണം പരിശോധന നടത്താത്തവർ വീടുകളിൽ രണ്ടാഴ്ച നിരീക്ഷണത്തിൽ കഴിയണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ വൻ കുതിപ്പ് മഹാമാരി പൊട്ടി ശേഷം ഇന്നലെ ആദ്യമായി പ്രതിദിന രോഗവ്യാപനം പതിനെട്ടായിരം കടന്നു ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർക്കാണ് രോഗബാധ കണ്ടെത്തിയത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് പതിനാറ് ദശാംശം ഏഴ് ഏഴ് ശതമാനമായി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേർ രോഗമുക്തരായി ഇപ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് സംസ്ഥാനത്ത് ആറ് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചു ഇതുവരെ എത്തിയത് അറുപത് ദശാംശം എട്ട് നാല് ലക്ഷം വാക്സിനാണ് അതിൽ അൻപത് ദശാംശം മൂന്ന് ലക്ഷം ആദ്യ ഡോസ് വാക്സിനാണ് ആകെ വിതരണം ചെയ്തത് അൻപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ഡോസ് വാക്സിനാണ് അവശേഷിക്കുന്നത് നാല് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ഡോസുകൾ മാത്രം നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വാക്സിൻ നൽകലാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം വാക്സിൻ വിതരണത്തിൽ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്താണ് കേരളം കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ വാക്സിൻ മാത്രമാണ് ഏക പോംവഴിയെന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി മുൻ ഡയറക്ടർ ഡോക്ടർ ആശാ കിഷോർ ആകാശവാണി വാർത്തകളോട് നമ്മുടെ രാജ്യമൊട്ടാകെ കോവിഡ് ബാധിതരുടെ എണ്ണവും മരണനിരപ്പും ഭീതിജനിപ്പിക്കും വിധം ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗുരുതരാവസ്ഥയെ കീഴടക്കുവാൻ നമ്മുടെ മുൻപിൽ പുതുതായി ഒരു ആയുധം മാത്രമേ ഉള്ളൂ അത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പാണ് കുത്തിവയ്പ്പിനെ ഭയക്കാനുള്ള യാതൊരു തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത കോവിഡ് പത്തൊമ്പത് രോഗബാധയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗ്ഗമാണിത് എത്രയും വേഗം കുത്തിവെയ്പ്പുകൾ സ്വീകരിച്ച് ഈ ഗുരുതരാവസ്ഥയിൽ നിന്ന് നമ്മുടെ ജനതയെയും ജീവിത മാർഗ്ഗങ്ങളെയും രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഭാരതീയ ദർശനം ഉൾക്കൊണ്ടതുകൊണ്ടാണ് കോവിഡ് വാക്സിൻ മറ്റു രാജ്യങ്ങൾക്കും നൽകാൻ പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പാലക്കാട് നടക്കുന്ന അധർവവേദ യജ്ഞസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാക്സിൻ നൽകിയത് വെറും നയതന്ത്രത്തിന്റെ ഭാഗമായി മാത്രമല്ലെന്നും ലോകത്തിന്റെ ആകെ ക്ഷേമം ആഗ്രഹിച്ചാണെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു കോവിഡ് രണ്ടാം തരംഗത്തിലെ വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിൽ കേരള തമിഴ്നാട് കർണാടക അതിർത്തികളിൽ കർശന പരിശോധന നടത്തുന്നു രാത്രി മുതൽ പുലർച്ചെ നാല് വരെ തമിഴ്നാട് അതിർത്തി അടച്ചിടും അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും രാത്രികാല കർഫ്യൂവിൽ നിന്ന് ഇളവ് നൽകുകയെന്ന് തമിഴ്നാട് അറിയിച്ചു ഇ പാസ് ഉള്ളവരെയോ ആശുപത്രിയിലേക്ക് പോകുന്നതുപോലെ അത്യാവശ്യങ്ങൾക്ക് പോകുന്നവരെയോ മാത്രമാണ് കടത്തിവിടുന്നത് കോവിഡ് വ്യാപനം കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ തമിഴ്നാട് സർക്കാർ നാളെ മുതൽ രാത്രി കർഫ്യൂ ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും രാത്രി പത്തു മുതൽ പുലർച്ചെ നാല് വരെയാണ് കർഫ്യൂ ഈ സമയം അന്തർ സംസ്ഥാന ഗതാഗതം ഉൾപ്പെടെ റോഡ് യാത്ര അനുവദിക്കില്ല എല്ലാ ഞായറാഴ്ചകളിലും സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ ഏർപ്പെടുത്തും കോവിഡ് ചികിത്സയ്ക്ക് കിടക്കുകളുടെ ദൗർലഭ്യം നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാൻ നാലായിരത്തി രണ്ട് ട്രെയിൻ കോച്ചുകളെ കോവിഡ് പത്തൊൻപത് കെയർ കം ഐസൊലേഷൻ സെന്ററായി മാറ്റിയതായി റെയിൽവേ അറിയിച്ചു ആവശ്യാനുസരണം സംസ്ഥാനങ്ങൾക്ക് ഈ കോച്ചുകൾ അനുവദിക്കും സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ ഓക്സിജൻ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് ട്രെയിൻ മാർഗം സിലിണ്ടറുകൾ എത്തിക്കുവാൻ നടപടി തുടങ്ങിയതായി റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകളുടെ അതിവേഗ നീക്കം ഉറപ്പാക്കാൻ ഹരിത ഇടനാഴി സൃഷ്ടിക്കുമെന്നും റെയിൽവേ മന്ത്രി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യാനുസരണം രാജ്യത്തുടനീളം മൂന്ന് ലക്ഷം കിടക്കകൾ ഒരുക്കാൻ റെയിൽവേക്ക് സാധിക്കുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായും മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക സംസ്ഥാനത്ത് കോവിഡ് വീണ്ടും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിന് മുന്നിൽ പതിനാലിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു ചികിത്സ പ്രതിരോധം ഗവേഷണം ദുരന്ത ലഘൂകരണം എന്നിങ്ങനെ നാല് മേഖലകളായി തിരിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് ചെന്നിത്തല ചീഫ് സെക്രട്ടറിക്ക് നൽകി അടച്ചുപൂട്ടൽ വേണ്ടെന്നും രോഗപ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ചെന്നിത്തല കത്തിൽ നിർദ്ദേശിച്ചു കാസർഗോഡ് ജില്ലയിൽ നഗരങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഇതേ തുടർന്ന് കടുത്ത നിബന്ധനകളിൽ ഇളവ് വരുത്തുമെന്ന് കളക്ടർ അറിയിച്ചു ഇരുപത്തിനാല് മുതൽ കർശന നിബന്ധനകളാണ് ജില്ലയിൽ നടപ്പാക്കുന്നത് തിരുവനന്തപുരം നഗരപരിധിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കാനും നിയമലംഘനങ്ങൾ തടയാനും അൻപത് സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിച്ചു നഗരസഭയുടെ രണ്ട് വാർഡുകൾക്ക് ഒരു സെക്ടറൽ മജിസ്ട്രേറ്റ് എന്ന രീതിയിലാണ് മജിസ്ട്രേറ്റുമാരെ നിയമിച്ചത് കോവിഡ് വ്യാപനം തീവ്രമായതോടെ സംസ്ഥാനത്ത് നടത്തിയ കൂട്ടപരിശോധനയുടെ രണ്ടാം ഘട്ട ഫലം ഇന്ന് രണ്ട് ലക്ഷം ഫലങ്ങൾ കൂടി പുറത്തുവരുമ്പോൾ രോഗികളുടെ എണ്ണം കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തൽ വിശദാംശങ്ങളുമായി ശ്രീലത സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ പ്രതിദിന കോവിഡ് കണക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കൂട്ടപരിശോധനയിലെ ആദ്യഘട്ട സാമ്പിളുകളുടെ ഫലം ലഭിച്ചപ്പോഴാണ് രോഗികളുടെ എണ്ണം പതിനെണ്ണായിരത്തി രോഗബാധിതർ വർദ്ധിച്ചാൽ ഇപ്പോഴുള്ള സജ്ജീകരണങ്ങളൊന്നും മതിയാകാതെ വരും ഇത് കണക്കിലെടുത്ത് ചികിത്സാ സൌകര്യങ്ങൾ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഐ സിയു കിടക്കകളും വെന്റിലേറ്ററുകളും അടക്കം കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള എറണാകുളം ജില്ലയിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കും കോഴിക്കോട് ിൽ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനായി ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും എറണാകുളത്ത് വൈക എന്ന പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തെ തുടർന്ന് കൊച്ചിയിൽ നിന്നും കഴിഞ്ഞ ഒരു മാസമായി ഒളിവിൽ പോയ പിതാവ് സനുമോഹൻ പിടിയിൽ കർണാടകയിൽ നിന്നും പിടിയിലായ സനുമോഹനെ ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു മകളെ കൊന്നത് താൻ തന്നെയാണെന്ന് സനുമോഹൻ കുറ്റസമ്മതം നടത്തിയതായി എറണാകുളം പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പണം നൽകിയവരിൽ നിന്നും ഭീഷണി ഉയർന്നതോടെ ജീവനെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു സനുമോഹന്റെ അറസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി രേഖപ്പെടുത്തും കണ്ണൂർ പാനൂലിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന എട്ട് പ്രതികളെ കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് ഏഴു ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘത്തലവൻ അപേക്ഷ നൽകിയിരുന്നത് ഇറ്റാലിയൻ നാവികർക്കെതിരായ കടൽക്കൊല കേസ് സുപ്രീംകോടതി അടുത്തയാഴ്ച പരിഗണിക്കും കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിനും ബോട്ട് ഉടമയ്ക്കും നൽകാനുള്ള കോടി രൂപ കെട്ടിവെച്ചാൽ കേസ് അവസാനിപ്പിക്കാമെന്നാണ് കഴിഞ്ഞ ആഴ്ച കോടതി വ്യക്തമാക്കിയത് പണം കെട്ടിവയ്ക്കാൻ ഇറ്റലി നടപടി ആരംഭിച്ചതായി കേന്ദ്രം കോടതിയെ അറിയിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെയും തോൽപ്പിച്ചു രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രതിനിധികളായി ജോൺ ബ്രിട്ടാസും വി ശിവദാസനും ഇന്ന് പത്രിക നൽകി ആലപ്പുഴയിലെ പ്രമുഖ കുടവ്യവസായി ടി വി സ്കറിയ അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം നാളെ പഴവങ്ങാടി മാർസ്ലീവ ലിവ പള്ളിയിൽ ഓഹരി വിപണികളിൽ കനത്ത നഷ്ടം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് പതിനായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ നാല്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപതിലും ദേശീയ സൂചിക നിഫ്റ്റി മുന്നൂറ്റി അറുപത് പോയിന്റ് താഴ്ന്ന പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിലുമാണ് വ്യാപാരം തുടരുന്നത് സ്വർണത്തിന് പവനെ എൺപത് രൂപ വർദ്ധിച്ച് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയായി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഗ്രാമിന്റെ വില പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാജ്യത്തെ കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കും സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും പതിനായിരം കടന്ന് കോവിഡ് രോഗികൾ സംസ്ഥാനത്തൊട്ടാകെ അടച്ചുപൂട്ടലിന് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും കേരള തമിഴ്നാട് കർണാടക അതിർത്തികളിൽ കർശന പരിശോധന നാലായിരത്തിലേറെ ട്രെയിൻ കോച്ചുകളെ റെയിൽവേ കോവിഡ് ഐസൊലേഷൻ സെന്ററുകളാക്കി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം